യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എപ്പോഴും വീഡിയോ കോളും വോയിസ് കോളും ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ക്ലയന്റ്സിന്റെ മുന്നിൽ വെച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യാനാവില്ല. ഒരു വൈഫ് ഹസ്ബൻഡിന്റെ ഫോൺ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരു ക്ലയന്റ് പറയില്ല. ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം നിനക്കിപ്പോ തെറ്റാ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീ ജീവിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെല്ലാം എതിര് പറയാ. എന്റെ മാനസികാവസ്ഥ എന്തെന്ന് നീ അന്വേഷിക്കില്ല. എന്റെ ടെൻഷൻ നിനക്ക് അറിയണ്ട. എന്റെ സങ്കടങ്ങൾ കേൾക്കണ്ട. എന്റെ ഇഷ്ടങ്ങൾക്ക് അരികിലേക്ക് പോലും നീ വരുന്നില്ല. ഞാൻ സ്നേഹിച്ച എന്നെ സ്നേഹിച്ച വൈക തന്നെയാണോ നീ? ഞാൻ സ്നേഹിച്ച കാർത്തി തന്നെയാണോ നീ? ഞാൻ ചോദിച്ചാൽ ഉത്തരം പറ കാർത്തി. വൈക പ്ലീസ്, ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് നന്നായിട്ടറിയാം. നിനക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബം പോലും ഉപേക്ഷിച്ചതാ. നിനക്ക് നിന്റെ കുടുംബത്തിനെ വിട്ട് വരാൻ പറ്റി, പക്ഷെ സുന്ദരിയുടെ കുടുംബത്തെ വിടാൻ പറ്റുന്നില്ല. അതാണ് സത്യം. വൈക, നീ ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുക, ഒന്നും മറക്കാൻ പാടില്ല വൈക. നമ്മള് നിനക്കറിയില്ല, നിനക്ക് സുഖമില്ലായിരുന്ന സമയത്ത് സുന്ദരി നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? നീ പ്രഗ്നന്റായി ആശുപത്രിയിലായിരുന്നപ്പോ അവളുടെ കുടുംബം മുഴുവൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ആന്റിയെ കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് ഭേദമാക്കി ഇന്നത്തെ നിലയിൽ എത്തിച്ചതാര? സുന്ദരിയല്ലേ? അങ്ങനെയുള്ള സുന്ദരിക്ക് ഒരു ആപത്ത് വരുമ്പോ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുമോ? തിരിഞ്ഞു നോക്കാം, സഹായിക്കാം, സഹകരിക്കാം, പക്ഷെ അതിന്റെ പേര് കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഭൂമിയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന നീ എന്നെ അവിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ എനിക്ക് അച്ഛനും അമ്മയും ഒന്നും പ്രാധാന്യമല്ല, എനിക്ക് നീയാണ് വലുത്, നമ്മുടെ കുഞ്ഞാണ് വലുത്. നീ ഈ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ നീ എന്നെ വിട്ടിട്ട് എങ്ങും പോവില്ലായിരുന്നു. നീ എന്റേതാ, എന്റേത് മാത്രം. ഒരു നിമിഷം പോലും നീ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് താങ്ങാൻ പറ്റില്ല എനിക്ക്. ഓക്കെ ഓക്കെ, ശരി ആ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. കാർത്തിക്, സുന്ദരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? പറയ് കാർത്തിക്, ഡോക്ടർ എന്താ പറഞ്ഞത്? അല്ല, അവിടുത്തെ ഹോസ്പിറ്റലില് വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ലാത്തതിനാൽ എറണാകുളത്ത് കൊണ്ടുവന്ന് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പറഞ്ഞു. കാർത്തി നീ വാ, വന്ന് ഫ്രഷ് ആയി എന്തെങ്കിലും കഴിക്കേ.
കാർത്തിക് നിക്ക്. കാർത്തിക് പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാനും അറിഞ്ഞതാ. കൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, നമുക്കിപ്പ തന്നെ സുന്ദരിയും കൊണ്ട് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോണം. കാർത്തിക് കൂടി വാ. അമ്മ, ദേർസ് എ ലിമിറ്റ് ഫോർ എവരിതിങ്. കാർത്തിക് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുൻപ് അവിടെ എവിടെ പോണെന്ന് പറഞ്ഞ് വിളിക്കുകയാണോ? ഇനി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും കാർത്തിക് എങ്ങോട്ടും വിടുന്ന പ്രശ്നമില്ല. വൈഗ, പ്ലീസ് ആ വിഷയം വിട്. ആ വിഷയം വിടാം, പക്ഷെ അതിന് നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ? ഇനി ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും സുന്ദരി എന്നൊരു പേര് പോലും ഈ വീട്ടിൽ ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സുന്ദരിയുടെ കാര്യം ഞാനും വേണ്ടില്ല. എന്തിന്, അവളെ കുറിച്ച് ചിന്തിക്ക പോലുമില്ല. നോക്ക് കാർത്തിക്, കൃഷ്ണന് പെട്ടെന്ന് വരാൻ പറ്റാത്തത് കൊണ്ടാ സുന്ദരിയുടെ കാര്യം എന്നെ വിളിച്ച് ഏൽപ്പിച്ചത്. ഞാനൊരു ഡോക്ടറുമായി സംസാരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എന്റെ കൂടെ വരാൻ പറ്റൂ ഇല്ലയോ? അതിന് കാർത്തിക് എന്റെ കൂടെ വരണമെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? അവളുടെ വീട്ടിൽ അവളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോവാൻ ആരുമില്ലേ? നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. കാർത്തിക്കിനെ ഞാൻ വിളിച്ചത് സുന്ദരിക്ക് കൂട്ടുപോകാനല്ല, എനിക്കൊരു സഹായത്തിന് ഒരാളായിട്ടാ. നിനക്കിപ്പോ നിന്റെ ഭർത്താവിനെ എനിക്കൊപ്പം അയക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറഞ്ഞാ മതി. പറഞ്ഞില്ലേ എനിക്കൊരു സഹായത്തിനാ കാർത്തിക്കിനെ വിളിച്ചത്? വരാൻ പറ്റുമോ കാർത്തിക്? അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരും. ഇനിയും നിന്റെ കൂടെ തർക്കിച്ച് സമയം കളയാനില്ല. ആയിക്കോട്ടെ, നീയും കൂടെ പോന്നോളൂ. കാർത്തിക് വേഗം റെഡിയാവും. കുറെ നേരമായല്ലോ തല പോകാൻ തുടങ്ങിട്ട്, എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ മച്ച ഉള്ളില്? തല പോകഞ്ഞിട്ടെല്ലാം കൂടി ആ പുകച്ചുരുളി മൂടിക്കിടക്ക. ഇപ്പൊ മൊത്തത്തിലൊരു അവ്യക്തത അല്ലേ? അത് തന്നെ എന്റെയും പ്രശ്നം. വൈഗ, കാർത്തിക്, സുന്ദരി ഒരു